അർജന്റീൻ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ വരവോടെ മേജർ ലീഗ് സോക്കറിൽ വിജയവഴിയിൽ എത്തിയിരിക്കുകയാണ് ഇന്റർ മയാമി. ന്യൂയോർക്ക് റെഡ്ബുൾസിനെതിരില്ലാത്ത രണ്ട് ഗോളാണ് ഇന്റർ മയാമി കീഴടക്കിയത്. ടീമിനായി പകരക്കാരനായി ഇറങ്ങിയ മെസ്സി 89-ാം മിനിറ്റിൽ ഗോളും നേടിയിരുന്നു. ബാഴ്സലോണയിലെ സഹതാരമായിരുന്ന സെർജിയോ ബുസ്കറ്റ്സ് ബോക്സിലേക്ക് നൽകിയ പന്ത് ആക്രോബാറ്റിക് ഡൈവിലൂടെ ജോർഡി ആൽബയാണ് മെസ്സിയിലെത്തിച്ചത്. പന്ത് പോസ്റ്റിലേക്ക് അടിക്കാൻ പാകപ്പെടുത്തുന്നതിനിടെ റെഡ്ബുൾ പ്രതിരോധ താരങ്ങൾ മെസ്സിയെ വളഞ്ഞു. എന്നാൽ അവർക്കിടയിലെ ചെറിയൊരു വിടവ് കണ്ടെത്തി പന്ത് സഹതാരം ബെഞ്ചമിൻ ക്രമാശയ്ക്ക് കൈമാറി താരം മെസ്സിക്ക് തന്നെ പന്ത് തിരികെ നൽകി. ഇത് മുന്നിൽ കണ്ട് മുന്നോട്ടോടിയ മെസ്സി അതിസുന്ദരമായി പന്ത് പോസ്റ്റിൻ്റെ വലതുമൂലയിലെത്തിച്ചു. മെസ്സിയുടെ പാസിനെക്കുറിച്ചും തുടർന്നുള്ള ഗോളിനെയും പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്റർ മയാമി പരിശീലകൻ ടാറ്റ മാർട്ടിനോ. ജീവിതത്തിൽ ആദ്യമായാണ് താൻ ഒരു പാസ് 10 തവണ ആവർത്തിച്ച് കാണുന്നതെന്ന് മാർട്ടിനോ പറഞ്ഞു. ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ ഗോളടിക്കാൻ സഹായിക്കാൻ ഇഷ്ടമായിരുന്നു. മെസ്സി ക്രമാശയെ എങ്ങനെ കണ്ടുവെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അവിശ്വസനീയമായ പാസ്സാണത്. ജീവിതത്തിൽ ആദ്യമായാണ് ഞാനൊരു പാസ് 10 തവണയിൽ കൂടുതൽ ആവർത്തിച്ച് കാണുന്നതെന്നും മാർട്ടിനോ പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.